ീഹാറിലെ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷം ആർ ജെ ഡിയും ജെ ഡി യുവും വീണ്ടും വഴിപിരിയുന്നു നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി പാളയത്തിലെത്തുകയാണ് ബീഹാർ മറ്റൊരു രാഷ്ട്രീയ അട്ടിമറിയിലൂടെ മുനമ്പിലാണ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് എന്തും സംഭവിക്കും ഇന്നലെ തന്നെ ആർ ജെ ഡിയും പട്നയിൽ പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ ചേർന്നു നിതീഷ് കുമാർ മതാസഖ്യം വിട്ട് എൻ ഡി എയിലേക്ക് തിരിച്ചു പോകുമെന്ന വാർത്ത ഇതോടെ ശക്തിപ്പെട്ടു ഇന്നലെ വൈകിട്ട് ആർ നേതാക്കൾ മുൻ മുഖ്യമന്ത്രി രാബ്രി ദേവിയുടെ വീട്ടിലും ജെ ഡി യു നേതാക്കൾ നിതീഷിൻ്റെ ഔദ്യോഗിക വസതിയിലുമാണ് യോഗം ചേർന്നത് ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വിജയകുമാർ സിൻഹയെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു അടിയന്തര സാഹചര്യം പരിഗണിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഡൽഹിയിൽ തന്നെ തുടരുകയാണ് നിയമസഭ പിരിച്ചുവിടാൻ നിതീഷ് ശുപാർശ ചെയ്യുമെന്ന വിചാര പ്രചാരണവും പട്നയിൽ നടക്കുന്നു ലലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത നിതീഷ് കുമാർ ആ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഈ അഭിഭുഖങ്ങൾ പ്രചരിക്കുന്നത് അതിനിടെ തൻ്റെ ഔദ്യോഗിക ഓസ്ട്രേലിയൻ പര്യടനം ഉപമുഖ്യമന്ത്രി കൂടിയായ തേജസ്വി യാദവ് റദ്ദാക്കിയതും വലിയ ചർച്ചയായി ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ ആർ ജെ ഡിക്ക് എഴുപത്തൊമ്പത് സീറ്റുകളുണ്ട് കോൺഗ്രസിന് പത്തൊമ്പതും സി പി ഐ എം എൽ പന്ത്രണ്ട് സി പി എമ്മിന് രണ്ട് സി പി ഐക്ക് രണ്ട് സ്വാതന്ത്ര്യം ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റുകളുടെ നില ഇത് എല്ലാം കൂട്ടിയാൽ നൂറ്റി പതിനാല് സീറ്റുകളാണ് ആർ ജെ ഡിയുടെ കൂടെ ഇപ്പുറത്തെ നാൽപ്പത്തഞ്ച് സീറ്റുകളാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡിയുളളത് ഇനി ജെ ഡിയുവിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും പുറത്തു നിന്നും ഏഴുപേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാകാം ഇവിടെയാണ് നിതീഷും ലലൻ സിംഗും തമ്മിലെ ഭിന്നത നേരത്തെ ചർച്ചയായത് ലലൻസിംഗ് ആർ ജെ ഡിയുമായി അടുത്ത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന സംശയം നിതീഷിന് നേരത്തെയുണ്ട് ലാലു പ്രസാദ് യാദവ് ലലൻ സിംഗും വിമാനത്തിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ചർച്ച ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കൂടിക്കാഴ്ചയ്ക്ക് രണ്ട് ദിവസം മുൻപേ ലലൻ സിംഗ് പന്ത്രണ്ട് ജെ ഡി യു എം എൽ എമാരുമായി രഹസ്യയോഗം ചേർന്നിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി ലലൻ സിംഗ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലത് നിതീഷ് കുമാർ സമ്മതിച്ചിരുന്നില്ല പന്ത്രണ്ട് എം എൽ എമാർ ലലൻ സിംഗിനെ ജെ ഡി യുവിൽ നിന്നും അടർത്തിയെടുക്കാനായാൽ തേജസ്വിക്ക് മുഖ്യന്ത്രിയാവാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് ആർ ജെ ഡിയുടെ വിലയിരുത്തൽ ഇത് മനസ്സിലാക്കിയാണ് ബി ജെ പി പളയത്തിലേക്ക് കൂടുമാറി ആർ ജെ ഡി ഈ മോഹത്തെ തകർക്കാനുള്ള നീക്കം നിതീഷ് കുമാർ നടത്തുന്നത് കടുത്ത ബി ജെ പി വിരുദ്ധ നേതാവാണ് ലലൻ ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവും മകനും രാബലി ദേവിയും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കങ്ങളുടെ ഫലമായാണ് ബി ജെ പി ഉപേക്ഷിച്ച് നിതീഷ് കുമാർ ലാലു പ്രസാദവുമായി അടുത്തത് ഇപ്പോൾ ലാലു പ്രസാദ് യാദവും മകനും ലലൻ സിംഗും ചേർന്ന് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വലിച്ച് പുറത്തിടാനുള്ള ഗൂഢാലോചന നടത്തിയെന്നാണ് നിതീഷിൻ്റെ വിചാരം ജെ ഡി യുവിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും പുറത്തു നിന്നും ഏഴുപേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാം പന്ത്രണ്ട് പേർ വേണമെന്നില്ല ഏഴുപേർ മതി അതാണ് ലലൻ സിംഗിലൂടെ ലാലു പ്രസാദ് യാദവ് ലക്ഷ്യമിടുന്നത് പ്രത്യുപകാരമായി ലലൻ സിംഗിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം ഇത് ലലൻ സിംഗിൻ്റെ പക്ഷത്തുള്ള പന്ത്രണ്ട് എം ഒരാൾ നിതീഷ് കുമാറിന് ചോർത്തിക്കൊടുത്തു ഇതോടെയാണ് നിതീഷ് കുമാർ തൻ്റെ മുഖ്യമന്ത്രി കസേര ഏത് വിധേനയും സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ലലൻ എന്ന പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ചത് അതാണ് ലലൻ സിംഗിൻ്റെ രാജീലും ജെ ഡി യുവിൻ്റെ ദേശീയ പ്രസിഡന്റ് പദവി നിതീഷ് കുമാർ തന്നെ ഏറ്റെടുക്കുന്നതിലേക്കും നയിച്ച സംഭവം നിതീഷും ആർ ജെ ഡിയുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് മറന്നേക്ക് പുറത്തു വരുന്നത് ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയിൽ മുപ്പതാം തീയതി നിതീഷ് കുമാർ പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏഴ് ദിവസത്തിനകം പുതിയ തീരുമാനം നിതീഷ് പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന നിതീഷ് ജനുവരി ഇരുപത്തി അഞ്ചിന് ശേഷം ആർ ജെ ഡിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചി പറഞ്ഞിരുന്നു രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയ നിതീഷിൻ്റെ പുതിയ ചാഞ്ചാട്ടങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യകക്ഷികൾ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത് ലോക്സഭാ സീറ്റ് വിഭജനം മഹാസഖ്യത്തിലെ ധാരണയനുസരിച്ച് മുഖ്യമന്ത്രി പദമൊഴിയൽ തുടങ്ങിയ കാര്യങ്ങളിൽ ബീഹാറിൽ ആർ ജെ ഡിയുമായി ഉടലെടുത്ത നീക്കങ്ങളാണ് നിതീഷിൻ്റെ പുതിയ കരുനീക്കത്തിന് പിന്നിൽ ഏതായാലും പുത്തരിയിൽ കല്ലുകടിയാണ് ഇന്ത്യ മുന്നണിയിൽ ബോംബ് ഉടൻപൊട്ടും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സഖ്യകക്ഷികളും